ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ സംസ്ഥാനതല സംഘടനയായ ഡി പി കെ സ്വന്തമായ ഒരു ഡയാലിസിസ് സെൻ്റർ സ്വപ്നം കാണുകയാണ്. രോഗം തീർത്ത പ്രാരബ്ധങ്ങൾ മൂലം വിഷമിക്കുന്നവർക്ക് തണലാവാനാണ് ഡയാലിസിസ് രോഗികൾ തന്നെ ഭാരവാഹികളായ ഈ സംഘടന പ്രവർത്തിക്കുന്നത്. വടകരയിൽ ഡി പി കെ കുടുംബസംഗമം നടത്തി. 100% ശുദ്ധമായ വെളിച്ചെണ്ണ, ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഡയാലിസിസ് പേഷ്യൻസ് ഓഫ് കേരള വൃക്കരോഗികളുടെ ആശ്വാസമാണ്. രോഗികൾ തന്നെ ഭാരവാഹികളായ സംഘടന തങ്ങളെക്കാൾ പ്രയാസമനുഭവിക്കുന്നവർക്ക് ഡയാലിസിസിന് സഹായഹസ്തം നൽകുന്നു. രോഗികൾക്ക് ഈ കൂട്ടായ്മ പകരുന്ന ആശ്വാസം ഏറെ വലുതാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡയാലിസിസ് സെൻറ്റർ. രണ്ടാമത്തെ പ്രധാന ലക്ഷ്യം, ഇപ്പോൾ പാവപ്പെട്ട ഒരുപാട് രോഗികൾക്ക് വീടില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. ചില രോഗികൾ ഈ ചികിത്സക്ക് വേണ്ടിയിട്ട് തന്നെ വീട് വിട്ടിട്ട് വാടക വീട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾക്കൊരു ചെറിയ വീട് സ്വന്തമാക്കി കൊടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ഞങ്ങൾക്ക് പ്രധാനമായിട്ടുണ്ട്. പിന്നെ അതുപോലെ ട്രെയിൻ യാത്ര ഒരു വലിയ ബാധ്യതയാണ് പല രോഗികൾക്കും. ട്രെയിൻ യാത്ര ഞങ്ങൾക്ക് ഡയാലിസിസ് പേഷ്യൻസിന് സൗജന്യമായി കിട്ടിയിരുന്നെങ്കിൽ വലിയൊരു ആശ്വാസമായിരിക്കും. ഇതൊക്കെ ഞങ്ങളെ പ്രധാന ലക്ഷ്യങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. സാമ്പത്തിക സഹായം, മാസത്തിൽ ഒരു 5000 രൂപ കഴിവില്ലാത്ത ഒരു കഴിവില്ലാത്ത രോഗികൾക്കൊരു 5000 വെച്ച് തന്നെ കണ്ടിന്യൂസ് ബാങ്കിൽ അവർക്ക് ഇട്ടുകൊടുക്കണം എന്നുള്ളൊരു ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ മുന്നോട്ട് പോകുന്നത്. കാരണം തുടക്കത്തിലൊക്കെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും. പിന്നെ ഇതൊരു വർഷമൊക്കെ കഴിയുന്ന സമയത്ത് ബന്ധുക്കളും അവരെ വഴിക്ക് പോകും, സുഹൃത്തുക്കളും ഒരു പരിധി വരെയൊക്കെ വഴിക്ക് പോകും. ചിലർക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന രോഗികളുണ്ട്, പക്ഷെ ഭൂരിപക്ഷം രോഗികളും ഞാനിതിൻ്റെ ചെയർമാനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്നോട് വിളിച്ച് പറയുന്നതൊക്കെ ആരും ഇല്ല എന്ന് തന്നെയാണ്, എല്ലാവരും വിട്ടുപോയി എന്ന് തന്നെയാണ് മിക്ക രോഗികളുടെയും ഒരു കാര്യം എന്നെ അറിയിച്ചത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. ചിലരൊക്കെ പിന്നെ എന്താ പറയുക, വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന രീതിയിൽ വരെ ഉള്ള പേഷ്യൻസ് നമ്മൾ എൻ്റെ അറിവിലുണ്ട്. അതൊക്കെ വല്ലാത്തൊരു വേദന തന്നെയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യണം, ശാരീരിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതൊക്കെ അനുഭവിച്ചിട്ട് സ്വന്തം കുടുംബങ്ങളിൽ നിന്നുള്ള അവഗണനയും കുറ്റപ്പെടുത്തലും കൂടെ കേൾക്കുമ്പോൾ ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം തകർന്നു പോകും അവർ. അതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം വരട്ടെ എന്നാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്. വടകര ടൗൺ ഹാളിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ കുടുംബസംഗമമാണ് നടത്തിയത്. സംഗമത്തിൽ ജസ്റ്റിസ് കമാൽ പാഷ മുഖ്യാതിഥിയായി. എത്രത്തോളം പിടിച്ചു നിൽക്കാമോ അതുപോലെ പിടിച്ചു നിൽക്കുക. മനസ്സിന് നല്ല ബലം വേണം, ഉറപ്പ് വേണം. ഭയന്ന് പതറരുത്. ജീവിതം കാണുമ്പോൾ കലീലിക്ക് പറയാൻ കവിതയിൽ ഒന്ന് ഓർത്താൽ മതി, ഭയക്കരുത്. നമ്മളൊരു സമൂഹമാണ്, നമ്മൾ സമൂഹത്തിലാണുള്ളത്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് മുമ്പോട്ട് പോവാം. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ, രാംദാസ് മണലേരി, വടകര ജേർണലിസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ, റാഷിദ് തങ്ങൾ, മുഹമ്മദ് സാലിഹ്, മജീദ് ഒഞ്ചിയം, നാസറായഞ്ചേരി, ഹാജറ മുതുപടത്തൂർ എന്നിവർ പ്രസംഗിച്ചു. 500-ലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തു. കലാർപ്പണ കേന്ദ്രം അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ കുടുംബസംഗമത്തിന് മാറ്റിക്കൂട്ടി. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ഇതെന്റെ ഹീറോ മരുമകന് നന്നായി ഫിറ്റാകും. പെർഫെക്റ്റ് ഫിറ്റാകും. ഇത് മൈൻഡ് ഡയമണ്ട് ആണ്, 100% ക്വാളിറ്റി. സർ, ഓരോ മൈൻഡ് ഡയമണ്ടും നാച്ചുറൽ ആണ്. ഞങ്ങൾ 28 ക്വാളിറ്റി ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. 28 ടെസ്റ്റുകളോ? ഓരോ ഡയമണ്ട് ജ്വല്ലറിയോടൊപ്പം ഇന്റർനാഷണൽ ലാബ് സർട്ടിഫിക്കറ്റും. നിങ്ങളുടെ ഹീറോവിന് വജ്രം കണ്ണടച്ച് വാങ്ങിക്കോളൂ. ഇതാണ് മലബാർ പ്രോമിസ്. പ്രോമിസ് ഇസ് എ പ്രോമിസ്.